ഗവേഷണ പാഠവം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു നബി സല്ലല്ലാഹു അലൈഹി യുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചായിരുന്നു നാം പറഞ്ഞു വന്നിരുന്നത് ഖുർആാനിക വിഷയങ്ങളിലുള്ള അവരുടെ പാണ്ഡിത്യത്തിന്റെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി ഐഷാർ അലിയല്ലാഹു അൻഹ അവർക്ക് പല വിഷയങ്ങളിലും സ്വന്തമായ വീക്ഷണങ്ങളുണ്ടായിരുന്നു ചില വീക്ഷണങ്ങളൊക്കെ പ്രമുഖരായ സഹാബിമാരുടെ വീക്ഷണങ്ങളോട് ഇടഞ്ഞു നിൽക്കുന്നതുമായിരുന്നു പക്ഷേ തന്റെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ അവർ അമാന്തം കാണിക്കുകയോ അതിന്റെ പേരിൽ മറ്റുള്ളവരോട് വിദ്വേഷമോ ശത്രുതയോ പുലർത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വിഷയങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് മനോഹരമായി അവതരിപ്പിക്കുവാനും അവർക്ക് കഴിവുണ്ടായിരുന്നു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ രണ്ടായിരത്തിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ധാരാളം സഹാബിമാരുണ്ട് അയ്യായിരത്തിലധികം റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറ അലി അള്ളാഹുൾ അനുഹുവിനെ പോലുള്ള സഹാബിമാരുണ്ട് എന്നാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിമാരിൽ ആയിഷ അലി അള്ളാഹുൾ അൻഹയെപ്പോലെ ഗവേഷണ ബുദ്ധിയോടുകൂടി സൂക്ഷ്മ നിരീക്ഷണത്തോടുകൂടി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവർ വളരെ കുറവാണ് ആ നിലക്ക് അവരോട് കടപിടിക്കാവുന്ന സഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിയാഹ് വൻഹു മാത്രമാണ് ഐഷ റലിയാഹു അൻഹയുടെ പ്രത്യേകത അവർ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിന്റെ കാരണങ്ങളും അതിന്റെ പശ്ചാത്തലങ്ങളും ഒക്കെ വിശദീകരിക്കും അപ്പോൾ ആ ഹദീസ് കേൾക്കുന്ന ആളുകൾക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് വെള്ളിയാഴ്ചയിലെ കുളിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചു നോക്കുക ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ ഈ വിഷയത്തിൽ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു അൻഹു അബൂ സായിദ് ഉൽ ഹുദറി അലി അള്ളാഹു അൻഹു ആയിഷ അലി അള്ളാഹു അൻഹ തുടങ്ങിയ ആളുകളുടെ ഹദീസുകൾ കാണാൻ സാധിക്കും പക്ഷെ ആയിഷാർ അലി അള്ളാഹു അലഹയുടെ ഹദീഫ് കുറച്ചുകൂടി വിശദീകരണത്തോടുകൂടിയുള്ളതും വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് അബ്ദുല്ലാഹിബിനു പറയുന്നു സമയത്ത് റസൂൽ അള്ളാഹി വസ്ല്ലം യു കുമുൽ റസൂൽ അലൈസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം വന്നാൽ കുളിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അബുസൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന ഇന്ന് റസൂൽഹി വസ്ല്ലം കാൽ അലിസ്മ പറഞ്ഞിട്ടുണ്ട് റുസുലു യോമിൽ ചുമത്തി വാജിബുൻ അല കുല്ലി മുഹ്തലിം എല്ലാ പ്രായപൂർത്തിയായ ആളുകൾക്കും വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണ് എന്ന് റസൂൽ അള്ളാഹി വല്ല പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആയിഷ ഐഷാറലി അള്ളാഹുഅൻഹ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ പശ്ചാത്തലം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് ആയിഷ അൻഹ പറയുന്നു ജനങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും ദൂര മദീനത്തിന് മദീനക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ജുമാ ദിവസം വരും എങ്ങനെയാണ് അവർ വരുന്നത് ഫിൽ റുബാർ പൊടിയൊക്കെ ആയിക്കൊണ്ടാണ് അല്ലെങ്കിൽ പൊടിയൊക്കെ നിറഞ്ഞ് പൊടിയൊക്കെയുള്ള ശരീരത്തിൽ അതുപോലെ തന്നെ വൽ അറക്ക് വിയർപ്പോടു കൂടിയിട്ടാണ് അവർ വരിക ഫൊ മിൻഹുമുൽ അറഖു അവരിൽ നിന്ന് ആ വിയർപ്പ് ഇങ്ങനെ പുറത്തേക്ക് വരും ഫഅതാ ഫോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻസാനുൻ മിൻഹും അലൈഹി വസല്ലമ എൻ്റെ അടുത്ത് അടുത്തുണ്ടായിരിക്കെ ഇവരിൽപ്പെട്ട ഒരാൾ റസൂലിന്റെ അടുത്ത് വന്നു ഫോ കാലൻ നബി സൊല്ലാഹു അലൈഹി വസല്ലം നബി അപ്പോൾ പറഞ്ഞു ലൗ അന്നക്കും തഹർത്തും ലിയോമിക്കും ഹാദാ ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങളൊന്ന് കുളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഐഷാർ അലി അള്ളാഹുവിന് തന്നെ പറയുന്ന മറ്റൊരു റിവായത്തുണ്ട് മറ്റൊരു റിപ്പോർട്ടുണ്ട് കാനൻ നാസു മിഹ്നത്ത് അംഫുസിഹിം ജനങ്ങൾ ജോലി ചെയ്ത് പണിയെടുത്ത് ജീവിക്കുന്നവരായിരുന്നു കാനു ഇതാ റാഹു ഇലൽ ജുമാഅത്തി റാഹു ഫി ഹൈ അതിഹിം അവരങ്ങനെ ജുമഴക്ക് വരുമ്പോ അതേ രൂപത്തിൽ പൊടിയോടും മഴുക്കോടുമൊക്കെ കൂടി വരും തേയില ലോഹും അപ്പോൾ അവരോട് പറയപ്പെട്ടു ലവി കുത്തസത്തും നിങ്ങൾ കുളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോൾ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം കുളിക്കണം എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം കൂടി ഇവിടെ ആയിഷ അലി അള്ളാഹു അൻഹ വിശദീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് അപ്പോൾ ഹദീസുകൾ എന്ത് എന്ന് മാത്രമല്ല എന്തുകൊണ്ട് എന്നുകൂടി അവർ വിശദീകരിച്ചിരുന്നു എന്നർത്ഥം റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു കൽപ്പന കാണാം ബലിയറുത്ത മൃഗത്തിന്റെ മാംസം നിങ്ങൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കരുത് ഇന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം കൽപ്പിച്ചതായി കാണാൻ സാധിക്കും ഹദീസുകളിൽ കാണാം അബ്ദുല്ലാഹിബിൻ ഉമർ അബു സയ്യിദ്ൽ ഖുദരി റളിയല്ലാഹു അള്ളാഹുഅൻഹുമാ ഇവരൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ബലിയറുത്ത മൃഗത്തിന്റെ മാംസം ഒരു കാലത്തും ഒരു സമയത്തും മൂന്ന് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല അത് ഹറാമാണ് എന്നാണ് എന്നാൽ ആയിഷാ അലിയല്ലാഹു അൻഹ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായത് അതാണ് നല്ലത് അഥവാ മൂന്ന് ദിവസം കൊണ്ടുതന്നെ അത് ഭക്ഷിച്ചു തീർക്കുകയും മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ അത് നിർബന്ധമാണ് എന്നല്ല അതിനർത്ഥം അതാണ് ഉത്തമം എന്നേ അതിനർത്ഥമുള്ളൂ കാരണം അത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് റസൂലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അൽ നംലഹു ബിഹി അലൈഹി ബിൽ മദീന ബലിമൃഗത്തിന്റെ മാംസം ഉഷയ്യത്തിന്റെ മാംസം ഞങ്ങൾ ഉപ്പു പുരട്ടി വെക്കാറുണ്ടായിരുന്നു അതായത് ഉപ്പിലിട്ട് കുറച്ചുകാലം കേടുവരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്ത് ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു അങ്ങനെ മദീനത്ത് വച്ച് ഞങ്ങളത് നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി ഇല്ലാ വസ്ല്ലമക്ക് നൽകിൻ അപ്പോൾ നബിസല്ലാ അലിസ്വല്ലാം പറഞ്ഞു ഇത് നിങ്ങൾ മൂന്ന് ദിവസം മാത്രമേ ഇത് തിന്നാവൂ എന്ന് റസൂൽ അള്ളാഹി സല്ലാ അലിസ്വല്ലാം പറഞ്ഞു ആയിഷാർ അലി അള്ളാഹു പറയുകയാണ് വലൈസബി അസീമറ്റിൻ വലാഖിൻ അറാദുലം അതൊരു കണിശമായി മൂന്നേ മൂന്ന് ദിവസം മാത്രമേ അത് കഴിക്കാവൂ എന്ന നിർബന്ധ സ്വരത്തിലല്ല റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അത് പറഞ്ഞിട്ടുള്ളത് മറിച്ച് മറ്റുള്ളവർക്കും അത് ഭക്ഷിക്കാൻ നൽകണം എന്നാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ആയിഷ അലി അള്ളാഹു അൻഹ അവിടെ വിശദീകരിക്കുന്നത് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉള്ളയത്തിന്റെ ഇറച്ചി രണ്ടോ മൂന്നോ ദിവസത്തിലധികം ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് എന്ന് റസൂൾ അലൈഹി സല്ലാവി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ് എന്നാണ് ഇവിടെ ആയിഷാർ അലി അള്ളാഹു അൻഹ വിശദീകരിക്കുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ ബലിമാംസം കിട്ടുകയാണെങ്കിൽ അതെല്ലാം കൂടി കൂടിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം അത് പരമാവധി ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കുക ഇനി അതിന്റെ മറ്റൊരു പശ്ചാത്തലം കൂടി ആയിഷാർ അലി അള്ളാഹു അനഹ വിശദീകരിക്കുന്നുണ്ട് അന്ന് അങ്ങനെയൊന്നും ആളുകൾക്ക് ബലിമാംസം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരുമൊന്നും ബലിയെറുക്കുകയോ അങ്ങനെ എല്ലാവർക്കും ബലിമാംസം കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ആ പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അക്കാരണത്താലാണ് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നും ഐഷാർ അലി അള്ളാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട് അവരോട് ഒരാൾ ചോദിച്ചു ബലിമാംസം കഴിക്കുന്നത് ഹറാമാണോ നിഷിദ്ധമാണോ ഈ ഹദീസിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ഈ ചോദ്യം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് കഴിക്കാൻ പാടില്ലേ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്നത് ഹറാമാണോ എന്നൊക്കെ തുടങ്ങിയ സംശയങ്ങൾക്ക് അവർ നിവാരണം വരുത്താൻ വേണ്ടി ആയിഷ അലിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതില്ല അങ്ങനെ നിഷിദ്ധമൊന്നുമല്ല വരാക്കിൻ കല്ല മങ്കാനുലഹീമിനാസ് അക്കാലത്ത് ബലി അറുക്കുന്നവർ വളരെ കുറവായിരുന്നു കല്ല വളരെ തുച്ഛമായിരുന്നു അപ്പോൾ ഈ വലിയറുക്കാത്ത ആളുകൾക്ക് കൂടി ഇതിന്റെ മാംസം ഇതിന്റെ ഭക്ഷണം ലഭിക്കുന്ന തരത്തിൽ അത് എല്ലാവർക്കും എത്തണം എന്ന ഉദ്ദേശത്താലാണ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ആയിഷ അലി അള്ളാഹു അൻഹ അവിടെ വിശദീകരിക്കുകയാണ് അപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്തുകൊണ്ടാണ് റസൂൽല്ലാഹി സല്ല അലിസ്സലാം അത് പറഞ്ഞത് എന്നുകൂടി വിശദീകരിക്കുമ്പോൾ അതിലുള്ള യുക്തിയും അതിലുള്ള നിയമവും ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതായിരുന്നു ആയിഷാ അലി അള്ളാഹു അൻഹയുടെ രീതി എന്ന് അവരുടെ ഹദീസുകളും ആ ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ അവർ നിർദ്ധാരണം ചെയ്തെടുത്ത വിധികളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഐഷാർ അലി അള്ളാഹു അൻഹയുടെ ഒരു സവിശേഷത തന്നെ നിർസാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കും കേട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അവരത് പലവട്ടം ചോദിച്ച് മനസ്സിലാക്കി അവരതിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കും അങ്ങനെയായിരുന്നു അവരുടെ രീതി അതിന് അവർക്ക് ധാരാളം അവസരങ്ങളും ലഭിക്കാറുണ്ടായിരുന്നു മറ്റ് സഹാബിമാരെപ്പോലെ ഇപ്പോ അബൂബക്കർ സദ്ദീഖ് അലി അള്ളാഹുളൻഹു ഉമർബുൽ ഹത്താബ് അലി അള്ളാഹുലൻഹു തുടങ്ങിയ പ്രഗത്ഭരായ സഹാബിമാരെക്കാൾ അതിന് കൂടുതൽ അവസരം നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ താമസിക്കുന്ന ഐഷാ അറലി അള്ളാഹു അൻഹക്ക് അതുകൊണ്ടുതന്നെ ലഭിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വിഷയം അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേവലമായ ഒരു റിപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറം ആ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള അതിന്റെ സാരാംശം അതുപോലെ തന്നെ അതിലെ തത്വങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സവിശേഷമായ റിപ്പോർട്ടിംഗ് ശൈലിയാണ് ആയിഷ അറിയാഹ് അൻഹ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ അതിനെ ഖുർആനോടുകൂടി തട്ടിച്ചു നോക്കിക്കൊണ്ടായിരുന്നു ഖുർആനിന്റെ ആശയത്തോട് അത് യോജിക്കുന്നുണ്ടോ അതല്ല ഖുർആാനിന്റെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലാണോ ഈ ആളുകൾ പറയുന്നത് എന്നൊക്കെ അവർ പരിശോധിക്കാറുണ്ടായിരുന്നു ആരെങ്കിലും നെബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു എന്ന് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് അതിന്റെ സോഴ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് നെബിസല്ലാഹു അലഹി വസ്ല്ലം പറയാൻ സാധ്യതയുള്ളതാണോ എന്ന് വിലയിരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു അത്തരത്തിലുള്ള പല സംഭവങ്ങളുമുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസിൽ അത് നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം അള്ളാഹു സുബ്രഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ് അഴവാനാൻ അലഹമദില്ലാഹി റബ്ബിലാലമീൻ അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വ